നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോൾ കാലിലുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉയർന്ന അളവിലുള്ള ചീത്ത കൊളസ്ട്രോൾ നമ്മളെ പലതരത്തിലും ദോഷകരമായിട്ട് ബാധിക്കും കൊഴുപ്പ് കൂടിയ ഭക്ഷണക്രമം വ്യായാമക്കുറവ് പുകവലി അമിതമായിട്ടുള്ള മദ്യപാനം എന്നിങ്ങനെയുള്ള മോശമായിട്ടുള്ള ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളാണ് പലപ്പോഴും ഉയർന്ന കൊളസ്ട്രോളിന് കാരണമാകുന്നത് ഈ ജീവിതശൈലികൾ ഹൃദയാരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കും ചിലപ്പോൾ ഉയർന്ന കൊളസ്ട്രോൾ യാതൊരു ലക്ഷണങ്ങളും കാണിക്കാതെ ദമനികളിൽ നിശ്ശബ്ദമായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുകയും ചെയ്യും ഇത് പതിയെ ദമനികളിലെ രക്തയോട്ടം കുറയ്ക്കാൻ ഇടയാക്കും തുടർന്ന് നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയ ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേക്കാം ഉയർന്ന കൊളസ്ട്രോളിന്റെ ലക്ഷണങ്ങൾ സമയബന്ധിതമായി തിരിച്ചറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാലുകൾക്ക് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകാൻ സാധിക്കും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉയർന്ന അളവിലുള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ദമനികളിൽ പ്ലേക്ക് അടിഞ്ഞുകൂടുന്നതിന് ഇടയാക്കുന്നു കൊളസ്ട്രോളും മറ്റ് വസ്തുക്കളും ചേർന്ന് മെഴുകുപോലെയുള്ള ഒരു വസ്തുവാണ് പ്ലേക്ക് എന്ന് പറയുന്നത് ഈ പ്ലേക്കുകൾ വളരെയധികം അടിഞ്ഞുകൂടുമ്പോൾ ദമനികളെ ഇടുങ്ങിയതാക്കുകയും അങ്ങനെ രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ രക്തയോട്ടം ശരിയായി നടക്കാതെ വരുന്നത് വഴി ആംഗിളുകളിലോ പാദങ്ങളിലോ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന അവസ്ഥ ഉണ്ടാവാം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഏത് രക്തക്കുഴലിൽ വേണമെങ്കിലും ഉണ്ടാവാം എന്നിരുന്നാലും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാലുകളിലാണ് എന്ന് മാത്രം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് കാലുകളിൽ വേദന ഉണ്ടാക്കും പ്രത്യേകിച്ച് നടക്കുമ്പോൾ അമിതമായിട്ടുള്ള വേദനയായിരിക്കും ചില സമയത്ത് വേദന അതി ചില സമയത്ത് വേദന വളരെ കുറവായിരിക്കാം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും വേദന പോലെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടേക്കാം കാലുകൾക്ക് അല്പം വിശ്രമം ലഭിച്ചാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇത് സാധാരണയായിട്ട് വേദന മാറുന്നതും കാണാം ഹൃദയത്തിൽ നിന്നും കാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മോശമായതിനാൽ രണ്ട് കാലുകളെയും ഒരേ സമയം ഇത് ബാധിച്ചേക്കാം എങ്കിലും ചിലപ്പോൾ ഒരു കാലിൽ വേദന കൂടുതലായിട്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നാം കാലിലെ വേദനയ്ക്ക് പുറമെ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിന് മറ്റ് ചില ലക്ഷണങ്ങളൊക്കെയുണ്ട് അതാണ് കാലുകളിലെ രോമം അസാധാരണമായി കൊഴിയുക എന്നൊരവസ്ഥ ഉണ്ടാവാം അതുപോലെ കാലുകളിൽ മരവിപ്പ് അല്ലെങ്കിൽ കാലുകൾക്ക് ബലഹീനത അനുഭവപ്പെടാം മന്ദഗതിയിൽ വളരുന്നതോ അല്ലെങ്കിൽ എളുപ്പം പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന നഖങ്ങളായിരിക്കും കാലുകളിലും പാദങ്ങളിലും ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടാവാം കാലുകളുടെ നിറം നീല കളറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുപോലെ കാലുകളിലെ പേശികൾ ചുരുങ്ങുകയും ചെയ്യുന്നു പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും പുകവലി മദ്യപാനം ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ജങ്ക് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ് പാക്ക് ചെയ്തു വരുന്ന ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കുക ബിസ്ക്കറ്റ് ചീസ് സോസേജ് തുടങ്ങിയ പൂരിത കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള ചിട്ടയായ ജീവിതശൈലി വഴി ഒരു പരിധിവരെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുവഴി കാലിലുണ്ടാവുന്ന പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് നിയന്ത്രിക്കാനും സാധിക്കും ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ കൂടുമ്പോൾ കാലിലുണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്താണ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഫർമേറ്റീവായി തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം